ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഷാർജയിൽ നിന്ന് ദുബായിലേക്കുള്ള മടക്കയാത്രയിലാണ്. അപ്പോൾ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ യാത്രയിലുണ്ടായ ഒരു ചെറിയൊരു അനുഭവം, അതിൻ്റെ വെളിച്ചത്തിലുണ്ടായ ഒരു ചിന്തയാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് വന്നത് ഏകദേശം ഒരു 10 മണിയോടുകൂടിയാണ് അവിടുന്ന് യാത്ര തിരിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് ആണ്, അപ്പോൾ എന്നെ ഒന്ന് കൊണ്ട് എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ആൾ വേറൊരു വഴി കൂടെ കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് സാലിക്ക് കട്ട് ചെയ്ത് പോയാൽ പോരെ, സാലിക്ക് കട്ട് ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, അയ്യോ അത് ശരിയാവില്ല, സാലിക്ക് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ 8 ദിർഹംസ് പോകും, അത് വേണ്ട, അപ്പോൾ നമുക്ക് അല്ലാതെ തന്നെ ഞാൻ തന്നെ എത്തിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, നമുക്കിപ്പോൾ കറക്റ്റ് ടൈമിൽ എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയത് ഏകദേശം ഒരു 10:55 ആയിട്ടുണ്ടാവും. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ വരാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നിയൊരു ചിന്തയാണെന്ന്. ആ ചിന്ത ഞാൻ പറയാം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഇപ്പോൾ സാലിക്ക് കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ വന്നിരുന്നതെങ്കിൽ എനിക്ക് ഷാർജയിൽ എത്താൻ ഒരു 10:25, ഇനിയിപ്പോൾ കൂടി ഒന്ന് പിടിച്ച ഒരു 10:30 എനിക്കിവിടെ എത്താമായിരുന്നു. പക്ഷെ ഞാൻ എത്തിയത് 10:55. അപ്പോൾ എനിക്കുണ്ടായ ഒരു ടൈം നഷ്ടം, അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ ഞാൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആളുകൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടോള് കൊടുത്തിട്ടുള്ള ഈ സാലിക്ക് ഉള്ള ആ ഒരു എമൗണ്ട് മാത്രമാണ്, അയ്യോ ഷാർജയ്ക്ക് പോകുന്ന 8 ദിർഹംസ് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, അത്ര എമൗണ്ട് കട്ട് ആയി പോകും, അതുകൊണ്ട് സാലിക്ക് കട്ട് ചെയ്ത് പോകണ്ട, അല്ലാതെ വളഞ്ഞു തിരിഞ്ഞിട്ടായാലും കുഴപ്പമില്ല. അപ്പം ആളുകൾ ചിന്തിക്കുന്നത് എപ്പോഴും ആ ഒരു കാര്യത്തെക്കുറിച്ചാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ്, എൻ്റെ ഇതിലുണ്ടായ ഒരു ചിന്തയാണ് അത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആളുകൾ എന്താ ചിന്തിക്കാത്തത്, പെട്രോളിനെ കുറിച്ച് ഇന്ധനത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇന്ധനത്തിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ, കുറച്ച് നാൾ മുമ്പ് വരെ പെട്രോളിന് 1.5 ദിർഹംസ് ആയിരുന്നു ഒരു ലിറ്റർ പെട്രോളിന് ഉണ്ടായിരുന്നത്, ഇപ്പോൾ 2.5 ദിർഹംസ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇന്ധനത്തിൻ്റെ ഒരു ചെലവിനെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ ആളുകൾ ചിന്തിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സമയം, ഇപ്പോൾ എനിക്കുണ്ടായതും ഈ സമയം നഷ്ടം തന്നെയാണ്. ആ സമയം നഷ്ടത്തെക്കുറിച്ചും ആളുകൾ ചിന്തിക്കുന്നില്ല. പിന്നെ 1-3 കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കുണ്ടാകുന്ന വാഹനത്തിൻ്റെ തേയ്മാനം, വാഹന തേയ്മാനത്തെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയ ഒരു ലാഭത്തിന് വേണ്ടി ടോൾ ഫീ കൊടുക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചെറിയ ലാഭത്തിൻ്റെ പിന്നിൽ നമുക്കുണ്ടാകുന്ന വലിയ നഷ്ടം അല്ലെങ്കിൽ മറ്റുള്ള നഷ്ടങ്ങളെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ചും കൂടി ബോധവാന്മാരാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ചിന്ത, അത് എനിക്ക് ശരിയാണെന്ന് തോന്നി, അത് ശരിയല്ലേന്ന് നിങ്ങളും കൂടി ഒന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ നിങ്ങളോട് ആരെയും കുറ്റം പറയുന്നതല്ല, പക്ഷേങ്കിൽ പോലും ശരിയല്ലേന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക്. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.